നമസ്കാരം കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങളെ എതിർക്കുകയും അതിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ പാർട്ടികൾ പോലും ഇത്തവണ ഒന്നിക്കുന്നു ജവാന്മാരുടെ വീരമൃത്യു വെറുതെയാവരുത് എന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു ചൈനയെ പാഠം പഠിപ്പിക്കണമെന്ന് വ്യക്തമാക്കുന്നു ഇതാണ് ഇന്ന് രാജ്യത്തെ എല്ലാ പാർട്ടികളും കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത് ഇന്ത്യ വിജയിക്കും ചൈന തോൽക്കും നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഇതാണ് പ്രധാനമന്ത്രിയോടായി രാജ്യത്തെ ചെറുതും വലുതുമായ എല്ലാ പാർട്ടികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭാരതത്തെ ആക്രമിക്കുവാൻ ശ്രമിച്ച ചൈന ജനാധിപത്യ അല്ല ഏകാധിപത്യമാണ് അവിടെ അവർക്ക് തോന്നുന്നത് പോലെ അവർ ചെയ്യും മറിച്ച് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് ഐക്യത്തോടെ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട സമയമാണ് ഇത് സർവകക്ഷി യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വച്ച നയം തന്നെയാണ് ഇത് പല വിഷയത്തിലും കേന്ദ്രത്തെ വിമർശിക്കുന്നു പ്രതിപക്ഷ പാർ പല വിഷയത്തിലും കേന്ദ്രത്തെ വിമർശിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഈ ഘട്ടത്തിൽ ഒറ്റക്കെട്ടായി തന്നെയാണ് നിൽക്കുന്നത് നേരത്തെ വ്യോമസേനയുടെ പോർ വിമാനങ്ങളൊക്കെ ശ്രീനഗർ അടക്കമുള്ള വ്യോമസേന താവളങ്ങളിലേക്ക് മാറ്റിയിരുന്നു ചൈനയ്ക്ക് കനത്ത തിരിച്ചടി നൽകുവാൻ തന്നെയാണ് ഇത് ഇതിന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുന്നതും ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ തന്നെ അതേസമയം താഴ്വരയിലെ സംഘർഷത്തിന് ഉത്തരവാദി ഇന്ത്യയാണ് എന്ന നിലയിലുള്ള പ്രസ്താവന ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു ഇന്ത്യൻ സൈനികരെ തടവിലാക്കി എന്ന വാദവും ചൈന തള്ളിക്കളയുകയാണ് ആരെയും തടവിലാക്കിയിട്ടില്ല എന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് പ്രതികരിക്കുകയാണ് ചർച്ചകൾ നടക്കുന്നുവെന്ന സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട് എന്നാൽ ഇതൊന്നും കണ്ണും പൂട്ടി വിശ്വസിക്കുവാൻ ഇന്ത്യ തയ്യാറല്ല വ്യോമസേനാ താവളങ്ങളിൽ പോർ വിമാനങ്ങളുടെ പരീക്ഷണ പറക്കൽ നടക്കുന്നു എന്ന വിധത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ലേ പ്രദേശങ്ങളിലാണ് സൈനിക ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളും പരീക്ഷണ പറക്കൽ നടത്തുന്നത് ലഡാക്കിനടുത്തുള്ള കേന്ദ്രത്തിൽ മിറാഷ് യുദ്ധവിമാനവും നിലയുറപ്പിച്ചു കഴിഞ്ഞു അവിടെ നിന്ന് മിനിറ്റുകൾക്കകം തന്നെ പാങ്കോങ് സോ തടാകത്തിനു മുകളിലും മറ്റ് സ്ഥലങ്ങളിലും പറന്നെത്താൻ കഴിയും ബലാക്കോട്ട് കഴിഞ്ഞ വർഷം മിനലാക്രമണം നടത്തിയത് മിറാഷ് യുദ്ധവിമാനങ്ങളാണ് സുഖോയ് ജാഗ്വാർ യുദ്ധവിമാനങ്ങളും ജാഗ്രതയിൽ തന്നെയാണ് ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈനീസ് പട്ടാളത്തെ പ്രതിരോധിക്കുവാൻ കരസേന നടത്തുന്ന ശ്രമങ്ങളെ സഹായിക്കുവാനായി അപ്പാച്ചെ ചിനുക് ഹെലികോപ്റ്ററുകളും വെള്ളിയാഴ്ച എത്തിക്കഴിഞ്ഞു ലേയിലെ വ്യോമ കേന്ദ്രത്തിലെ ഏതാക്രമണത്തെയും പ്രതിരോധിക്കുവാൻ ശേഷിയുള്ള ഇരട്ട എഞ്ചിൻ യുദ്ധ വിമാനങ്ങളും വിന്യസിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന് പിന്നാലെയാണ് വ്യോമസേനാ മേധാവി നിലപാടും വ്യക്തമാകുന്നത് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ പോലും ഇന്ത്യൻ സൈനികർ നടത്തിയ ധീരമായ പോരാട്ടം ഇന്ത്യയുടെ പരമാധികാരം എന്ത് വില കൊടുത്തും സംരക്ഷിക്കുവാനുള്ള നമ്മുടെ ദൃഢനിശ്ചയത്തിന്റെ ഉദാഹരണം തന്നെയാണ് അതിന് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഒന്നിച്ചു നിൽക്കുന്നു സമാധാനം ഉറപ്പു എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ടായെന്നും ഏതാകസ്മിക സാഹചര്യങ്ങളെയും നേരിടാൻ തയ്യാറാണ് എന്നും എയർ ചീഫ് മാർഷൽ ഭദൌരിയും വ്യക്തമാക്കുന്നു സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്തുമായും കരസേനാ മേധാവി എം എം നർവാനയുമായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഭദൗരിയ ലേയിലെയും ശ്രീനഗറിലെയും വ്യോമസേനാ കേന്ദ്രങ്ങളിലേക്ക് എത്തിയത് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് പോയത് എന്നും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ശ്രീനഗറിലെയും ലേയിലെയും വ്യോമ കേന്ദ്രങ്ങളിൽ മുൻനിര യുദ്ധ വിമാനങ്ങളെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് എന്നുമാണ് ഉന്നത സർക്കാർ വൃത്തങ്ങളും പറയുന്നത്